എല്ലാവർക്കും നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. വയസ്സായ അമ്മയല്ലേ എന്ന് വിചാരിച്ചിട്ട് മക്കൾക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ മടിയായിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പം ഇന്നൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഉച്ചഭക്ഷണം വീട്ടിൽ ചെന്നിട്ട് വേണം ഉണ്ടാക്കാൻ. ഇന്ന് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണം, ചിക്കൻ ചുക്ക അതുണ്ടാക്കണം, പൈനാപ്പിൾ റൈത്ത ഉണ്ടാക്കണം, മല്ലിയില ഉണ്ട്, ഒരു ചമ്മന്തി ഉണ്ടാക്കണം. കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്നു, ഇനി വീട്ടിലേക്ക് പോവാ. നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് കളറ് മാറി വരുമ്പോൾ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇപ്പം അത് ശരിയായിട്ടുണ്ട്. അതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് 3 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് വറുത്തു വരണമെങ്കിൽ അങ്ങനെയാവാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്ത് ആ പാത്രത്തിൽ കുറേശ്ശെ നെയ്യൊക്കെ ഉണ്ടേ, അപ്പോൾ അതിൽ തന്നെ സവാള വറുത്തെടുക്കാൻ വെച്ചിട്ടാണ്. ഇനി അതിലേക്ക് 2 വഴണയിലയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 10 മണി കുരുമുളകും 4 കറിയാമ്പൂവും 3 ഏലക്കയും 2 കഷ്ണം കറുവപ്പട്ടയും ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. ചൂടായി വരുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് ഒരു പകുതി ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ ഒരു പകുതി സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ 1/4 ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കണം. ഇനി നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. അതിലേക്ക് ഒരു പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 3 കപ്പ് അരി ഇട്ട് കൊടുക്കാം. ഈ 1 കപ്പിൽ 3 കപ്പ് അരി. അരി 1/2 മണിക്കൂർ മുമ്പ് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്താണ്. കുതിർന്നതിന് ശേഷം കഴുകരുത്. ഇനി അത് 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അരിയുടെ നനവൊക്കെ ഒന്ന് മാറി വരണം. 3-4 മിനിറ്റ് തന്നെ വേണ്ടു, വറവാവരുത്. ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ അരി ഇല്ലെങ്കിൽ ബസ്മതി അരി ആയാലും മതി. ഇപ്പം 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. വീണ്ടും അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം. ഇപ്പം അത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം.
ഇപ്പത് നന്നായി വളർന്നു വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. ഇനി അതിലേക്ക് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് മല്ലിയാലി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം. നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 3 സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ടൊന്ന് വറുത്തെടുക്കാം. കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ക്രിസ്പി ആയിരിക്കും. എണ്ണ കുറച്ചുകൂടി ഒഴിച്ച് വറുത്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയാവാം. ഇവിടെ ഈ ഒരു എണ്ണയിൽ തന്നെ വറുത്തെടുക്കുന്നേ ഉള്ളൂ. വറവായി വന്നിട്ടുണ്ട്. ഇനി അത് വേറെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി 1 കിലോ ചിക്കനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് എരിവ് കുറവാണ്. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പ�ൂൺ ഉപ്പും 1/4 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും വറുത്തെടുത്ത സവാളയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് യോജിപ്പിക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി യോജിപ്പിച്ച് 1/2 മണിക്കൂർ അവിടെ വയ്ക്കാം. സവാള വഴറ്റിയ ഈ എണ്ണയിലേക്ക് ചിക്കൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. ഒരു കാര്യം മറന്നോട്ടോ, ഈ എണ്ണയിലേക്ക് 1 നുള്ള് പെരിഞ്ചീരകം 2 വറ്റൽമുളകും ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. തിരക്കിൽ അത് വിട്ടുപോയതാണ്. ചിക്കൻ നല്ലപോലെ ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കണം. ഇവിടെ ചാറില്ലാണ്ട് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ചാറോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ചാറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ കുട്ടികൾക്ക് ഡ്രൈ ആയിട്ടാണ് ഇഷ്ടം. ഇനി അതിലേക്ക് ചെറിയൊരു തക്കാളിയുടെ പകുതി അരിഞ്ഞിട്ട് കൊടുക്കണം. ഇതിലേക്ക് അധികം തക്കാളിയുടെ ആവശ്യമില്ല, ഇതന്നെ വേണ്ടു. നന്നായി ഇളക്കി വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഒഴിക്കാത്തതല്ലേ, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിക്കണം. ഇതായി വരുമ്പോഴേക്കും നമുക്ക് പൈനാപ്പിൾ റൈത്ത ഉണ്ടാക്കാം. ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1/2 കപ്പ് വെള്ളം 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം. 1 കപ്പ് പൈനാപ്പിൾ അരിഞ്ഞ് വെക്കണം. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായി ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കാം. പൈനാപ്പിൾ വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ശരിയായി കിട്ടും. ഇതിലെ ഉപ്പും എരിവും ശരിയായി കിട്ടണമെങ്കിൽ 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മൂടി വയ്ക്കാം. ഇനി മൂടി തുറന്ന് കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഒന്ന് ഇളക്കി തീ ഓഫാക്കാം. ഇനി അത് അടച്ചു വയ്ക്കാം. ചിക്കൻ ചുക്ക റെഡിയായി. പൈനാപ്പിൾ വെന്ത് വരുമ്പോഴേക്കും 1 കപ്പ് പൈനാപ്പിൾ അരച്ചു വയ്ക്കണം. വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം. പൈനാപ്പിൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരച്ചു വെച്ച പൈനാപ്പിൾ ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പൊഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അത് 3-4 മിനിറ്റ് കൊണ്ട് നന്നായി തിളച്ചു വരും. നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ തീ ഓഫാക്കാം. ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. ഇനി അത് ചൂടാറുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് തൈരൊഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ പൈനാപ്പിൾ റൈത്ത റെഡിയായി. വേവിച്ച പൈനാപ്പിൾ കഷ്ണം കൊണ്ടൊന്ന് അലങ്കരിച്ചിട്ടുണ്ട്.
ഇനി മല്ലിയില ചമ്മന്തി ഉണ്ടാക്കാം. മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങയിട്ട് കൊടുക്കണം. അതിലേക്ക് രണ്ട് വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇനി ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും അര ടേബിൾ സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. ഇതുപോലെ ചതച്ചെടുക്കാനേ പാടുള്ളൂ. മല്ലിയില ചമ്മന്തിയും റെഡിയായി. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അടുത്തൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.